ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പം ഞാൻ രാവിലെ അടുക്കളയിലൊക്കെ വന്ന് കട്ടൻ ഗ്ലാസ് കട്ടനൊക്കെ കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാൻ മക്കൾക്ക് സ്കൂൾ കൊണ്ടുപോകാനായിട്ടുള്ള സോയാബീൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. പിന്നെ അതിന് ശേഷം മക്കൾക്ക് ചോറിനുള്ള അരിയൊക്കെ കഴുകി കുടുക്കിലാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചിട്ട് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ന് ചായക്ക് കടിയായിട്ട് ഉഴുന്ന ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ വൈകുന്നേരം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിരുന്നു. അരി ഉഴുന്നും കൂടെ അരച്ച് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ ഞാനൊരു ചെറിയ ചൂടുള്ള അടുപ്പത്താണ് മാവ് ഇങ്ങനെ വെക്കാറ്, കുടുക്കയിലാക്കിയിട്ട് ഇങ്ങനെ വെക്കും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് തന്നെയാണ്. അപ്പോൾ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഞാൻ ഒറ്റ മാവിനായിട്ട് അരച്ചെടുക്കുക. അരി ഉഴുന്ന് മാത്രം കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുക. അപ്പോൾ ദോശയും ചുട്ടെടുക്കണമെന്ന് വെച്ചെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് വെള്ളം വാർന്നിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കും. ഇഡ്ഡലിക്ക കുറച്ച് കട്ടി വേണമല്ലോ. അപ്പോൾ ഇന്ന് ദോശയാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഞാൻ ഇനി ദോശയൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ. ഇന്ന് ഞാൻ ഒറ്റ പ്രാവശ്യം ചുട്ടെടുക്കാനുള്ള മാവ് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ രണ്ട് ദിവസങ്ങളിൽ ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും, പിറ്റത്തെ ദിവസം ഞാൻ ഇങ്ങനെ കുറച്ചും കൂടെ വെള്ളം വാർന്ന് നീട്ടിയിട്ട് ദോശയും ചുട്ടെടുക്കലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ദോശ ഇഡ്ഡലി ചുട്ടാലും മക്കൾക്ക് ഇവിടെ ഇഷ്ടം തന്നെ അല്ലേ കേട്ടോ. അപ്പോൾ ഈ ദോശ ഇങ്ങനെ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരു തിന്നോളും. അങ്ങനെ ഇന്ന് ദോശയാണ് ചുട്ടെടുക്കുന്നത്. ഇഡ്ഡലിക്കും ദോശക്കൊക്കെ ഉള്ള മാവ് അരച്ചെടുക്കുമ്പോൾ പച്ചരി ഉഴുന്ന് മാത്രം ഞാൻ ഇതിൽ അരച്ചെടുക്കലുള്ളൂ കേട്ടോ. ചോറും പഞ്ചസാരയും തേങ്ങയൊന്നും കൂട്ടി അരച്ചെടുക്കലില്ല. അതൊക്കെ കൂട്ടി അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പുളിച്ച രുചിയായിരിക്കാമല്ലോ. ആ പുളിപ്പ് ഇവിടെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. പുളിച്ചിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കൂല. അങ്ങനെ ഞാൻ ഉഴുന്നും പച്ചരിയും മാത്രം കൂട്ടിയിട്ട് തന്നെ അരച്ചെടുക്കല് കേട്ടോ. പച്ചരി എത്ര എടുക്കണോ അതിന് നേർ പകുതിയായിട്ടാണ് ഞാൻ ഉഴുന്നെടുക്കല്. അങ്ങനെയാണ് ഞാൻ അരച്ചെടുക്കല് കേട്ടോ. പിന്നെ ഇത് മക്കൾക്ക് സോയാബീനിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. ഇനി ദോശയ്ക്ക് കൂട്ടാനായിട്ട് തലേന്നത്തെ ഇറച്ചിക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ. ഇത് ഞാൻ രാത്രി കൂട്ടാനായിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഇല്ലാതെ വെച്ചതായിരുന്നു. പിന്നെ ഇതിലേക്ക് ഞാൻ ചുടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കണേ. അപ്പോൾ ഈ കറി ഉള്ളതുകൊണ്ട് ഞാൻ വേറെ കറികളൊന്നും ഉണ്ടാക്കണില്ല. അല്ലെങ്കിൽ പിന്നെ സാമ്പാർ ഉണ്ടാക്കും ദോശയ്ക്ക് ഇഡ്ഡലിക്കൊക്കെ. പിന്നെ തക്കാളി ചട്നി അല്ലെങ്കിൽ തേങ്ങാ ചട്നിയൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കല് കേട്ടോ. അപ്പം ഇന്ന് ഇതുള്ളത് കൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കിയെടുക്കുന്നില്ല. മക്കൾക്കും തന്നെ ഇറച്ചി കറി തന്നെയാണ് കേട്ടോ, എല്ലാ കടികൾക്കും ഇഷ്ടം. അതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അങ്ങനെ ഞാനിനി സോയാബീൻ ഉണ്ടാക്കാനായിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ അരിയൊക്കെ തളിച്ച് അത് ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശ ചുട്ടെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഒരാൾ സ്കൂൾ പോകാനായിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചായ കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദോശ ചുടലൊക്കെ കഴിഞ്ഞ് സോനു മദ്രസിട്ടന്ന് സ്കൂൾക്ക് പോകാനുള്ള ഒരാൾ പോയിട്ടോ. പിന്നെ അതാ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇരിക്കുകയാണ്. ദോശയും ഇറച്ചിക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിക്കുകയാണ്. പിന്നെ ഇജുമോളെ എണീറ്റ് വന്നിട്ടില്ല കേട്ടോ. ഓൾക്ക് വന്നാലും ഈ കടിയൊന്നും പറ്റില്ല കേട്ടോ. ഓൾക്ക് ആ ഉഴുന്നിൻ്റെ ആ ടേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ ഓൾക്ക് വേറെ എന്തെങ്കിലും കടി ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ സാധാരണ ഞാൻ ദോശ തന്നെ ഉണ്ടാക്കി കൊടുക്കണം, സാധാ ദോശ. അപ്പോൾ എണീറ്റ് വന്നിട്ട് അതുണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ ഇതാ ഇട്ടിടക്ക് പോകാനുള്ള ഒരാൾ ഇതാ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്കുള്ള ചോറൊക്കെ പാത്രത്തിലാക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നും ആ തൊടുവിൽ പണിക്കായിട്ട് ആ കാക്ക വന്നിട്ടുണ്ട്. അപ്പോൾ അയാൾക്ക് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഞാൻ ഇന്നൊരു നാടൻ കൂട്ടാൻ ഉണ്ടാക്കാൻ കരുതി. അങ്ങനെ പൂളിയും ചേമ്പുന്തണ്ടും മത്തനൊക്കെ ഇട്ടിട്ടൊരു കൂട്ടാൻ ഉണ്ടാക്കുക. അപ്പോൾ അതിന് ആയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് നുറുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ചോറൊക്കെ ഒന്ന് വേവായിട്ടുണ്ടോ നോക്കുകയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും കൂടെ ഇട്ടിട്ടുള്ള ചോറാണ് കേട്ടോ. മക്കൾക്ക് കുറച്ച് മാത്രമല്ലോ രണ്ട്, ഇത് പിന്നെ കുറച്ച് വലിയ കുടുക്കിയിൽ ഞാൻ രണ്ട് നേരത്തിനും കൂടെ ഉള്ളത് വെക്കലാണ്. അങ്ങനെ കൂട്ടാനൊക്കെ ഞാൻ കുക്കറിൽ വെച്ച് അതൊക്കെ ഒന്ന് വിസിലടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വേവായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ചോറും വെന്തും അതൊക്കെ ഒന്ന് ഊറ്റിയെടുക്കുകയാണ്. ഇനി കുറച്ച് തേങ്ങ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ അത് കൂട്ടാനത്തേക്കും ചമ്മന്തിക്കൊക്കെ ഉള്ള തേങ്ങയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചിരകിയെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞിക്കണ്ണും ഒരു കുഞ്ഞിത്താലൊക്കെ അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ഇസുമോൾ തേങ്ങ ചേരേണ്ട സൗണ്ട് കേട്ടാൽ അവൾ വരും കേട്ടോ. അത് വന്നിട്ട് അങ്ങനെ പാത്രത്തിൽ നിന്ന് വാരി തിന്നു. എനിക്കാണെങ്കിലോ അത് ഭയങ്കര ദേഷ്യമാണ്. അത് തേങ്ങ ചേരേണ്ട ആ സമയത്ത് ഇന്ന് ഇങ്ങനെ കൈയിട്ട് വാരുന്നത്.
പിന്നെ എന്ത് ചിരവമ്മ, ചിരകാനായിട്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ, പെട്ടെന്ന് ചിരകി പോരൂല, കുറേശ്ശെ കുറേശ്ശെ പോരുള്ളൂ. ഭയങ്കര ദേഷ്യമാണ്, അതിമ്മ തേങ്ങ ചിരകി എടുക്കുക തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ പിന്നെ ചിരകിയ തേങ്ങ വേറെ ആരെങ്കിലും അതിന് വന്ന് വാരി എടുക്കണത് തന്നെ ഭയങ്കരമായിട്ട് ദേഷ്യമാണ് കേട്ടോ. അങ്ങനെ ഞാൻ തേങ്ങ ഇങ്ങനെ ചിരകിയാൽ മുഴുവനായിട്ട് അതിന് ഇങ്ങോട്ട് പോരൂല കേട്ടോ. അപ്പോൾ ചിരട്ടിയിൽ നിന്ന് ഇങ്ങനെ ഒരു നല്ല ഷാർപ്പായൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ വടിച്ചെടുക്കലാണ് ചിരകി. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചിരകിയെടുക്കും. അപ്പോൾ നന്നായിട്ട് തന്നെ പോരും കേട്ടോ. അപ്പോൾ നീ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ തേങ്ങയ്ക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും പച്ചമുളകുമാണ് ഞാൻ ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ മൂന്ന് പച്ചമുളക് ഞാൻ ആദ്യം ഇട്ടെടുത്തപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ ഒരു പച്ചമുളക് ഇങ്ങോട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കൂട്ടാൻ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പൂളിയും മത്തനും ചേമ്പുന്തണ്ടൊക്കെ അല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വേവായി വരും ചെയ്യും. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണേ. അപ്പോൾ ഞാൻ ഈ കൂട്ടാൻ വേവിക്കാൻ വെച്ച സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തത്. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വേവിച്ചെടുത്തത്. അങ്ങനെ അതിൻ്റെ ഇടയിലിതാ ഇസുമോള് പിന്നെ അംഗനവാടിക്ക് പോവാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ പിരാന്തും കാട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുട്ടോ. അവൾക്ക് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എന്തെങ്കിലും തിരി എന്തെങ്കിലും തിരി അറിഞ്ഞുകൊണ്ട് നിൽക്കും. അങ്ങനെ അതൊക്കെ കോഴി മുട്ടിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയ സമയത്ത് തന്നെ അവൾക്ക് എന്തെങ്കിലും അതുകൊണ്ടൊന്ന് ചെയ്യണം. അപ്പോൾ അത് പിന്നെ വേവിച്ചേരി അറിഞ്ഞിട്ട് അതൊക്കെ ഒന്ന് പുഴുങ്ങി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തോലൊക്കെ പുഴുക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ മിക്സിയുടെ ജാർക്ക് ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇട്ടിട്ട് ചമ്മന്തി അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കാക്കാക്കുള്ളത് മാത്രമാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിക്ക് ഒരു പച്ചമുളകും ഉപ്പും ഒരു ഇഞ്ചി കഷ്ണമൊക്കെ ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ചിരണ്ടി എടുക്കാനുള്ള മടി കാരണമാണ് കേട്ടോ ഞാൻ കുറച്ച് മാത്രം ചമ്മന്തി അരച്ചെടുക്കുന്നത്. ചമ്മന്തി അരച്ച ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അരച്ചത് ചിരകിയെടുത്തത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ മടി കാരണമാണ് തേങ്ങ ചിരകാനായിട്ട് ഭയങ്കര മടിയാണ്. അങ്ങനെ ചമ്മന്തി റെഡിയായി. അപ്പോൾ അയാൾക്കുള്ള കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അടുക്കളയിലത്തെ പണി ഒരുവിധമൊക്കെ ഒതുങ്ങിയപ്പോൾ അകത്തേക്കൊന്ന് കയറിയതാണ് കേട്ടോ. അകത്തുള്ളതൊന്നും ശരിയാക്കിയിട്ടില്ല. അപ്പോൾ ഇതാ മക്കളൊക്കെ എണീറ്റ് പോയതാണ്. പിന്നെ അങ്ങോട്ട് വന്ന് നോക്കിയിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ശരിക്കിനൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ്. ഇപ്പോൾ മക്കൾ സ്കൂൾ പോകണമായതുകൊണ്ട് ഇങ്ങനെ വിരിച്ചിട്ടാൽ ഒരു വരുന്ന സമയം വരെ ഇതിങ്ങനെ കിടന്നോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇതിലുള്ള സമയത്താണ് നമ്മൾ വിരിച്ച് 5 മിനിറ്റാണ് അതിൻ്റെ ഇടയ്ക്ക് ഇടയിൽ നമ്മൾ വന്ന് നോക്കുമ്പോൾ അത് ആദ്യത്തെ പോലെ തന്നെ ആയിട്ടുണ്ടാവും. ആകെ കൂട്ടിക്കൊച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സ്കൂൾ പോയതാണ്. അപ്പോൾ കുറച്ച് സമയം ഇതിങ്ങനെ കിടന്നോളും. ഇസുമോള് അംഗൻവാടിയിൽ പോവാത്ത ദിവസം അടുത്ത വീട്ടിലുണ്ട് ഒരു ചെറിയ കുട്ടികളോ. ഓളെ പ്രായമൊന്നുമില്ല കേട്ടോ, ഓളെ താഴെയാണ്. അങ്ങനെ ഒരു രണ്ടാളും നല്ല കളി കരട്ടോ, അല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. അങ്ങനെ ഇസുമോക്ക് ആരെങ്കിലുമായിട്ട് ഇങ്ങനെ കളിക്കാമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്ന് കുറുമ്പാട്ടിക്കൊണ്ട് നിൽക്കും. അങ്ങനെ വൈകുന്നേരം ഇറച്ചിയും പൂളിയൊക്കെ വെക്കാമെന്ന് കരുതിയിട്ട് ഞാൻ കുളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞാൻ പൂളയൊക്കെ ഒന്ന് നുറുക്കിയെടുക്കണേ. അപ്പോൾ ഇപ്പോൾ ഇതിങ്ങനെ നുറുക്കി വെക്കണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വേവിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് വേവിച്ചെടുക്കാം. പിന്നെ കുളി നിസ്കാരവും ചൊറയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഈ പൂളെന്ന് വേവിച്ചെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതാ ഞാനിത് കുടുക്കിയിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും. എന്നിട്ട് ഞാനത് റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ അതിക്ക് ഇറക്കി വെക്കലാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ അതിങ്ങനെ വെള്ളം പുറത്തേക്ക് ഇങ്ങനെ പോവും, തിളച്ച് പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം എണീറ്റ് വരുമ്പോഴത്തേനൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ്. ഇങ്ങനെ വേവിക്കുമ്പോൾ നമുക്ക് ഗ്യാസൊക്കെ ലാഭിക്കുക. അപ്പോൾ ഞാൻ ഒരുവിധ സാധനങ്ങളൊക്കെ ഇങ്ങനെ വേവിച്ചെടുക്കലുണ്ട് കേട്ടോ. ചെറുപയർ വേവിക്കുകയാണെങ്കിൽ അത് വേവിക്കും. അതുപോലെ നമ്മൾ വൈകുന്നേരങ്ങളിൽ പിന്നെ സൂചി ഗോതമ്പ് ഉണ്ടല്ലോ, ഗോതമ്പ് നുറുക്ക്, അതൊക്കെ ഞാനിങ്ങനെ വേവിച്ചെടുക്കലുണ്ട്. അതൊക്കെ ഞാൻ ഈ സമയത്ത് നമ്മൾ ചോറൊക്കെ കഴിഞ്ഞ് കാണ്ട് ആ സമയം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാനിങ്ങനെ തിളപ്പിച്ച് കാണ്ട് ഇക്കണ വെക്കലാണ്. അപ്പോൾ നമ്മൾ പിന്നെ വൈകുന്നേരം ചായക്കാവുമ്പോഴേക്ക് ആക്കെ റെഡി ആയിക്കോളും.
അപ്പോഴാ പിന്നെ വൈകുന്നേരം കേട്ടോ ഞാനിത് ഒക്കെ ഒന്ന് കിടന്ന് നീച്ചതിന് ശേഷമാണ് വന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് തന്നെ വേവായിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്കുള്ള ബീഫും കൂടെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിൽ കഴുകിക്കാണ്ട് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള എല്ലാ മസാലപ്പൊടികളും ചേർത്തെടുത്ത് പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെള്ളം കൊഴിച്ചുകാണ്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും അതും അങ്ങനത്തെ ഒന്നും ഈ സമയത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ അത് കുക്കായതിന് ശേഷമാണ് ഞാൻ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം വാട്ടിക്കാണ്ട് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ സവാളയൊക്കെ ഒന്ന് വാടാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഇറച്ചിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉള്ളി തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം ഇട്ടിക്കാണ്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ മസാലപ്പൊടികളൊക്കെ ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ കുറവുള്ളത് നോക്കിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചേർത്തെടുക്കാം. എന്തൊക്കെ മസാലപ്പൊടികളാണ് കുറവ് വെച്ചെങ്കിൽ ആ പൊടികളൊക്കെ ഒന്ന് ചേർത്തെടുക്കുക കേട്ടോ. പിന്നെ അത് ഈ കുക്കർക്ക് ഒഴിച്ചെടുക്കുക. അങ്ങനെ വാട്ടി വെച്ച ഉള്ളിയും തക്കാളിയൊക്കെ ഈ ഇറച്ചിക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പൂളിയും കൂടെ ഇതിലേക്ക് ചേർത്തെടുക്കുക. അപ്പോൾ അത് ഇറച്ചിയും പൂളിയൊക്കെ നന്നായിട്ട് തന്നെ പിന്നെ മിക്സാക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇറച്ചിയും പൂളിയൊക്കെ നന്നായിട്ട് തന്നെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഉടയാത്ത പൂളിയൊന്നും ഇവിടെ മക്കൾക്ക് ഇഷ്ടം തന്നെ ഇല്ല കേട്ടോ. അവർക്ക് ആ കടിക്കണത് ഇഷ്ടം തന്നെ ഇല്ല. നന്നായിട്ട് തന്നെ ഉടഞ്ഞു കിട്ടണം കേട്ടോ. അങ്ങനെ ഇറച്ചിയും പൂളിയൊക്കെ ഇവിടെ റെഡിയായി. പിന്നെ ഞങ്ങൾ ചായ എടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇസു മോള് ഇന്ന കാണിക്ക ഇന്നെ കാണിക്കാറ് മറ്റവരാണെങ്കിൽ ഇങ്ങോട്ട് ഇടുക്കല്ലേ ഇങ്ങോട്ട് പിടിക്കല്ലേ വീഡിയോ ചെയ്യല്ലേ ഞങ്ങളെ പിടിക്കല്ലേ ആണ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.